ചേട്ടത്തി ചേട്ടത്തി തൂക്കം എടുത്തി എന്താണോ ഷർട്ട് കീറി? അയ്യോ, ഇതെന്താ ഇന്ന് ഇവിടെ എല്ലാവർക്കും ഇങ്ങനെയാണോ? അച്ഛൻ ഷർട്ട് കീറി എന്ന് പറഞ്ഞ കുറച്ചു മുമ്പ് അവിടെ തുന്നുന്നുണ്ടായിരുന്നു. ചെല്ലെ പോലെ എനിക്ക് തുന്നി ഒന്നും ഇടാൻ വയ്യ ചേട്ടത്തി. പുതിയൊരു ഷർട്ട്. എന്താടാ എന്റെ ഷർട്ടും കീറി കണ്ടാ? അയ്യോ, നിന്റെ ഉടുപ്പ് കീറിയോ? അങ്ങനെ എങ്ങനെ എല്ലാവരുടെ ഉടുപ്പം കീറുന്നതിനകത്ത് എന്തോ ഉണ്ടല്ലോ. പഴവി പോയല്ലേ ചേട്ടി, പഴഞ്ചി പഴഞ്ചനായിട്ട് കീറിയതായിരിക്കും. തന്നെ അമ്മ, ഇനി കൂടെ ഇടാ ഒന്നുമില്ല. ഇനി വെട്ടനെ ആ യൂണിഫോം കൂടെ ഉള്ളു. വെട്ടാനോ? വെട്ടാൻ മറ്റേ എലി ഇങ്ങനെ എനിക്ക് ഒരു പുതിയ ഉടുപ്പൊക്കെ മേടിക്കണമുണ്ട് ഏട്ടത്തി. എല്ലാം പഴയതാ ഏട്ടത്തി. അതുകൊണ്ട് ഞാനേ ഞാനൊരു ഷർട്ട് മേടിച്ച് കാലം മറന്നു. അയ്യോ, നീ മറന്നുപോയതല്ല, നീ ഇന്നേ വരെ സ്വന്തമായിട്ട് ഒരു ഷർട്ട് മേടിച്ചിട്ടില്ല. അല്ല, എനിക്ക് ആരെങ്കിലും മേടിച്ചു തരാൻ വേണ്ടി. ആരും മേടിച്ചു തരാറില്ലല്ലോ. ഇല്ല ഇല്ല, പാവം. ആരെങ്കിലും മേടിച്ചു തന്നെ ഷർട്ടൊക്കെ ഇടാറില്ലല്ലോ. വാങ്ങി വെച്ചേരെ, സ്ഥലം വിട്, സ്ഥലം വിട്. പോ, അറിയില്ല, ഞാൻ വേറെ ആരെങ്കിലും മേടിക്കാൻ പറ്റുമോ നോക്കാം. അതല്ലേ, പിന്നല്ലേ കാര്യം മേടിച്ചാരുന്നില്ലല്ലോ. അത് സ്വന്തമായിട്ട് മേടിക്കരുത്. ഞമ്പോ ഉള്ള ഡ്രസ് സൂക്ഷിച്ചു ഉപയോഗിക്കണം. എന്താ പ്ലാനോ? എന്താ പറയാ? പ്ലെയിൻ ആയിരിക്കും. ചേട്ടാ, കീറി ഷർട്ട് കീറി. ആ ഷർട്ട് കീറി. പുതിയ ഷർട്ടല്ലേ ഇത്? കീറി കൊണ്ടുവന്നു. പഴയത് ഷർട്ടാ, പഴയത് പഴയത്. ഇതാ അച്ഛാ, ഇത് കണ്ടാ. ഇതോടെ നിങ്ങൾ രണ്ടും കളിക്കണ. പുതിയ ഷർട്ട് വാങ്ങിച്ചിട്ട് അതിനെ കീറി കൊണ്ടുവന്നേക്കണ. എന്റെ ചേട്ടാ, ഇത് പുതിയ ഷർട്ട് ഒന്നും അല്ല, പഴയ ഷർട്ടാണ്. ചേട്ടാ, ഞങ്ങൾക്ക് പുതിയ ഷർട്ട് മേടിക്കാനുള്ള പൈസ തരണം. എന്തോ? പുതിയ ഷർട്ട് മേടിക്കാനുള്ള പൈസ തരണമെന്ന്. സ്വന്തമായിട്ട് അങ്ങ് വാങ്ങിച്ചാ മതി. സ്വന്തമായിട്ട് അങ്ങ് വാങ്ങിച്ചാ മതി. കൈ കാശ് മുടക്കിയിട്ട് ചേട്ടാ, ചുമ്മാ വേല ഇറക്കാതെ കാശ് എടുക്കണേട്ടാ. ഞാൻ ഓൺലൈൻ വഴി ഓർഡർ ചെയ്തോളാം. അതെല്ലാം ഒരിക്കലും എടുക്കാൻ പറ്റാതെ നോക്കിയോ. ചേട്ടാ, പുതിയ ഷർട്ട് വേണോന്ന്? പൈസ ഉണ്ടെങ്കിൽ എടുത്തതാ. ഷർട്ട് വേണം, ഷർട്ട് വേണം. മാറോട്ടോ. ഞങ്ങൾക്ക് പുതിയ ഷർട്ട് എടുത്ത് തരുമോ ചേട്ടാ? പൈസ 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 ഏട്ടനെ മാത്രമേ ഞങ്ങളുടെ നേരം ഉള്ളൂ. നോക്കി, ഇത് പഴയതല്ലേ? എടാ, തേച്ച് അയൺ ചെയ്ത് ചേട്ടാ, ഇത് 2002 ഷർട്ട്. ഇതൊക്കെ പഴയ ഷർട്ടാണ്. പോടാ, ഇഷ്ടമുള്ള നോക്കി ഇടാ അങ്ങോട്ട്. അപ്പൊ എനിക്ക്, നീ നീ പറഞ്ഞില്ല, നീ ഉള്ളത് ഇട്ടാ മതി. അല്ല, ഉത്തണ പുത്തൻ പോലെ കൊണ്ടു നടക്കുന്ന ഷർട്ട് ആയിട്ടോളാൻ പറയല്ലേ അമ്മ. ഇത്തിരി പറ അമ്മ, പൈസ കൊടുക്കാൻ. ചേട്ടാ, പൈസ തരൂ. എടാ, എന്റെ കയ്യിൽ കാശൊന്നുമില്ല. ചേട്ടത്തി പൈസ തരൂ. എന്നെ നോക്കണ്ട, എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. എന്തിനായിട്ട് ഇങ്ങനെ മോത്തോക്കി കള്ളം പറയുന്നത്? എന്ത് കള്ളം? മോത്തോക്കി കള്ളം പറയല്ലേ. എന്നാ ഞാൻ സത്യം പറയട്ടെ. ഞാൻ ഇപ്പൊ വരാം, ഒരു സെന്റ്. ഞാൻ അറിഞ്ഞ എനിക്ക് പൈസ ഉണ്ടെങ്കിൽ നിന്റെ ഒരു 10 പൈസ തരുന്നില്ല. ഞാൻ 10 പൈസ തരത്തില്ല. തരൂല ചേട്ടാ, 32,000 കിട്ടും. 32,000 അതിനകത്ത് ഒരു 10,000 ഞങ്ങൾക്ക് തന്നെ. ഞാൻ ഓൺലൈൻ വഴി ഇവിടെ ഉള്ളവർക്കുള്ള ഞാൻ ഡ്രസ് എടുത്ത് കൊടുക്കാം. എന്റെ പൊന്നു, നമ്മൾ ഇവിടെ വേറെ ആവശ്യത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന പൈസ. അതാണ് ഞാൻ പറഞ്ഞ 32,000 നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ അതിനകത്ത് 10,000 ഇവിടെ തന്നു എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഉള്ളവർക്കെല്ലാം ഓൺലൈൻ വഴി ഡ്രസ് എടുത്ത് കൊടുക്കാന്ന്. നീ ഇപ്പൊ അങ്ങനെ കൊടുക്കണ്ട. കൊടുക്കണ്ട, കൊടുക്കണ്ട. തരൂലല്ലേ? തരണ്ട. ഇപ്പൊ ഈ രഹസ്യം എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇത് പരസ്യമായി കഴിഞ്ഞാൽ 32,000 രൂപ പോകുന്ന വഴി കാണും. കാണിച്ചുതരാം, എല്ലാരും പോയി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ FD തന്നെ ഇപ്പൊ പൊട്ടിക്കേണ്ടി വരും. സെറ്റ് മീൻ കറി നല്ലേ? ഈ മാച്ചോട്ടൊന്നായിരിക്കും സെറ്റ് മീൻ കറി. ഒരു കാശിന് കൊള്ളൂല്ലടേ. അതെന്തിനാ അമ്മ അങ്ങനെ ഒരു കുറ്റം പറഞ്ഞില്ല? പിന്നെ മാ 3 പീസ് കഴിച്ചത് എപ്പോഴും? അതിന് അവള് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയല്ലേ, കഴിക്കാതിരിക്കാൻ പറ്റൂ. അതുകൊണ്ട് കഴിച്ചതാടാ. അല്ല, മീൻ ഇഷ്ടപ്പെട്ടില്ല. അല്ല, പേടിപ്പിക്കണ്ടല്ലോ. എനിക്ക് എനിക്കൊരു കാര്യം പറയണം. എനിക്കൊരു കാര്യം. ഡ്രസ്സിന്റെ ആരാണെന്ന് നീ മിണ്ടണ്ടോ? പറയണേ, കാശ് അവന്റെ കൊടുത്താ ഓൺലൈനിൽ ചീപ്പ് റേറ്റില് ഡ്രസ് വാങ്ങിച്ചു തരാന്ന്. എന്താ പറയട്ടെ, ചേട്ടത്തിയാ പറയുന്നത്. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ നിങ്ങൾക്ക് നടത്തരാൻ പറ്റൂ?
ഒന്നും പറ്റാനില്ല, ഒന്നും പറ്റാനില്ല. പറ്റത്തില്ലേ? ഇല്ല. എന്തോടാ പറ്റത്തില്ല? നീ പറ. ഞാൻ പറഞ്ഞായിരുന്നു നടത്തേരാ പറ്റത്തില്ല. ഇല്ലെന്നല്ല പറഞ്ഞേ. എടാ എന്താ കാര്യം, ആരെങ്കിലും ഒന്ന് തെളിച്ച് പറയടേ. ഞാൻ പറയാം. ആ പറ. ചങ്കുണ്ണി വെള്ളച്ചന്റെ വീട്ടിലെ പറമ്പിലെ കുളം വറ്റിച്ചിട്ട് അവിടുത്തെ മീൻ പിടിക്കണം നിവന്. അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. നീ എന്താ പറഞ്ഞു? പറ്റൂല എന്ന് പറഞ്ഞു. നീ പറ്റൂല എന്ന് പറഞ്ഞു. അത് നീയാണോ പറയേണ്ടത്? പിന്നെ ഡേയ് ചങ്കുണ്ണി ചേട്ടന്റെ വീട്ടിലെ കുളം ഒന്നും വറ്റിക്കാൻ പറ്റില്ലട്ടാ. അതല്ല കാലിയാക്കൽ കാലിയാക്കൽ മറ്റേ കരിഞ്ഞാച്ചിറയിൽ മറ്റേ കട കാലിയാക്കൽ നടക്കല്ലേ, ഇവൻ അവിടെ നിന്ന് ഇപ്പൊ പോയി ഡ്രസ് മേടിക്കണോ? ഞാൻ പറയട്ടോ പറയട്ടോ. ഞാൻ പറയാം അച്ഛാ, എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത. ഇവിടെ എല്ലാവർക്കും ഉത്തവണ്ണൻ ഓരോ ജോഡി ഡ്രസ് എടുത്തു തരാൻ തീരുമാനിച്ചു. അതാണോ പറയാം? സർപ്രൈസ് ആയില്ലേ? ഭയങ്കര സർപ്രൈസ്. കറാകത്ത് അത് കറ. മരുമോനെ ശരിക്കേ, എനിക്ക് വേറെന്തോ ഡോക്ടർ, എന്തായിരിക്കും അവൻ പറയാൻ വന്നത്? എന്റെ പോലീസ് ബുദ്ധിയിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്റെ പോലീസ് ബുദ്ധി തോന്നണതെ, ചുമ്മാ കിട്ടുന്ന ഡ്രസ് മഞ്ഞിട്ട് ഉണ്ടായിരുന്ന പോരി. ആണല്ലേ, വേറെ കാര്യമൊന്നുമില്ല. മീൻകറിയേ, മീനായ കൊള്ളൂലടാ. ചുമ്മാരി മാമ.